ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾക്ക് അടക്കം പ്രത്യേകതകൾ ഉള്ള ലോക്സഭാ മണ്ഡലം ആണ് മാവേലിക്കര. മാവേലിക്കരയിലേക്ക് യെസ്, മാവേലിക്കരയുടെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ ഒരറ്റത്ത് പശ്ചിമഘട്ട നിരകളും മറ്റൊരറ്റത്ത് കുട്ടനാടും ചേരുന്ന സങ്കീർണമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള മാവേലിക്കരയിലേക്കാണ് നമ്മൾ പോകുന്നത്. മാവേലിക്കരയുടെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കാം. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, ഒപ്പം കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ഇങ്ങനെ നീളുന്നു 7 ലോക്സ് നിയമസഭാ മണ്ഡലങ്ങൾ. 2019 എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 2019 അവിടെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 440,000 വോട്ടുകളാണ് സമാഹരിച്ചത്. ചിറ്റയം ഗോപകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 379,000 വോട്ടുകളാണ്. അതായത് 61,138 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത്. അതായത് കഴിഞ്ഞ തവണ UDFന്റെ തരംഗം മാഞ്ഞു വീശിയപ്പോൾ 61,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമേ ഉള്ളൂ. മറ്റിടത്ത് ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ളവർ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്നു. രമ്യ ഹരിദാസ് പോലും നേടുന്നു അത്രമേൽ വലിയ ഭൂരിപക്ഷം നേടുമ്പോൾ. അത് മാത്രമേ അവിടെ മാവേലിക്കരയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, മാവേലിക്കരയുടെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം 2021 ഏറെക്കുറെ പൂർണ്ണമായ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമുള്ള ഇടങ്ങളാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. ചങ്ങനാശ്ശേരി അടക്കം കുട്ടനാടടക്കമുള്ള ഇടങ്ങളിലെല്ലാം വലിയ സ്വാധീനമുണ്ട്. അത്തരത്തിൽ മാവേലിക്കര പൊതുവിൽ രാഷ്ട്രീയ സ്വഭാവം ഇടതുപക്ഷത്തിന് അനുകൂലമായി സ്വീകരിക്കുമ്പോഴും ലോക്സഭയിലേക്ക് UDF പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിന് പിന്തുണ നൽകിയെന്നതാണ്. അദ്ദേഹത്തിന് പരാജയം ഉണ്ടായിട്ടുണ്ട് മുമ്പ്, പക്ഷേ എന്നിരുന്നാൽ കൂടിയും കൊടിക്കുന്നലിനോട് ആഭിമുഖ്യം പുലർത്തിയ ജനവിഭാഗമാണ്. പക്ഷേ ഇത്തവണ കൊടിക്കുന്നിൽ കടുത്ത രാഷ്ട്രീയ വെല്ലുവിളി മാവേലിക്കരയിൽ നേരിടുന്നു എന്നതാണ് രാഷ്ട്രീയ ചിത്രം. റൈറ്റ്, എന്തായാലും നമുക്ക് കിരൺ ബാബുവിലേക്ക് പോകാം. അതായത് കിരൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തോൽവിയും ജയവും ഒക്കെ അറിഞ്ഞ നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷ്